السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، وسلام على عباده الذين اصطفى. أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين، وتابعين وتابع التابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. سهدر سهدر ماري مدينة واسر الله أسد السرية متشهد داكالي فندر ماري ودياتي غلي സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പാടുപെടുക. കേൾക്കുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. പഠിച്ചതിനെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുങ്കർ എന്നത് ഇവിടെ നിലനിന്നില്ലെങ്കിൽ വാനലോകത്തിൽ നിന്നിട്ട് ഇറങ്ങുന്ന റബ്ബിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി മാറും എന്നതുകൊണ്ട് ഓരോ വ്യക്തികളും അവരവരുടെ ബാധ്യതയാണ് അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുക എന്നത് ഓർത്തുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അത് നടപ്പാക്കാൻ പാടുപെടുക. അതിൽ പ്രധാന ഭാഗമാണ് ഇങ്ങനെയുള്ള ക്ലാസുകൾ വികസിപ്പിക്കാനും ഇങ്ങനെയുള്ള ഇവിടെ നടക്കുന്ന ധാരാളം നശാത്തുകളും ധാരാളം സദസ്സുകളും നിങ്ങൾക്കറിയാവുന്നതുപോലെ പല രൂപത്തിൽ യാസർ മൗലവിയുടേതും നൗഫൽ മൗലവിയുടേതും അതല്ലാതെ മറ്റു വിദ്യാർത്ഥികളുടേതും പണ്ഡിതന്മാരുടേതുമെല്ലാം ഇവിടെ പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവകളിലേക്ക് പുതുമുഖങ്ങളെ പങ്കെടുപ്പിക്കാനും ഈ അനുഗ്രഹം, ഈ വിശാലമായ അനുഗ്രഹം അത് തുടർന്നു പോകാനും അത് വികസിപ്പിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കേണ്ടതും ബാധ്യതയാണെന്ന് മനസ്സിലാക്കി
രംഗത്തിറങ്ങി ആൾക്കാരെ വർദ്ധിപ്പിക്കാൻ ഈ മായിതയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കേണ്ടതുമാണ്. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ഇവിടെ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാറുള്ള വിഷയങ്ങൾ നാല് ആഴ്ചകളിലൂടെ നാല് വിഷയമാണ്. അതിനിടക്ക് സീസണുകളെ പരിഗണിച്ചുകൊണ്ട്, സീസണുകളോട് ഉള്ള മര്യാദ പാലിച്ചുകൊണ്ട് അവകളിൽ പറയേണ്ടതായ കാര്യങ്ങൾക്ക് വേണ്ടി നാം സാധാരണ ചർച്ച ചെയ്യാറുള്ള സബ്ജക്റ്റുകളെ നീട്ടിവെക്കും എന്നത് നിങ്ങൾക്കറിയാം. എന്നാൽ കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലൂടെ നാം ചർച്ച ചെയ്തതായ ഇബാദാത്തുകളിൽ ധാരാളം ശുദ്ധീകരണങ്ങൾ സംസാരിച്ചതായിട്ട് ഓർക്കുന്നു. നിങ്ങളുടെ മുമ്പിലുള്ള കാറ്റലോഗിലൂടെയും കുറിപ്പിലൂടെയുമെല്ലാം ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇവന്റെ നാവിലൂടെ അല്ലെങ്കിൽ ഇവന്റെ ശബ്ദത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയതായ പല കാര്യങ്ങൾ ശുദ്ധീകരണം എന്ന തലക്കെട്ടിലൂടെ കേട്ടതായ പഠിച്ചതായ കാര്യങ്ങൾ, അവകളിൽ നാം നജാസാത്ത് പറഞ്ഞു. നജാസാത്തുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ നമസ്കാരം ക്ലിയർ ആവാൻ, നമ്മുടെ ഥൗബ് വസ്ത്രം അപ്രകാരം, നമസ്കാര സ്ഥലം അപ്രകാരം, നമ്മുടെ ശരീരം എല്ലാം നജാസാത്തുകളിൽ നിന്ന്, നജസായ വൃത്തികേടായ നമസ്കാരം സഹിയാവാൻ നിബന്ധനയാണ് അവകൾ നിട്ട് വിട്ടു നിൽക്കുക എന്നത് നാം പഠിച്ചു കഴിഞ്ഞു. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ചോര എന്നത്. അതിൽ നാം ഹൈദിനെയും നിഫാസിനെയും എല്ലാം എണ്ണിയിട്ടുമുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഷോർട്ടായ രൂപത്തിൽ. എന്നാൽ നമുക്കറിയാം, വൃത്തികേട് നമസ്കാര സമയത്തുണ്ടാവുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ആണെങ്കിൽ അത് നമ്മുടെ നമസ്കാരം സ്വീകരിക്കാതിരിക്കാൻ, നമ്മുടെ ആരാധന അല്ലാഹു സ്വീകരിക്കാതിരിക്കാൻ കാരണമായി തീരും. നമുക്കറിയാം, പള്ളിയിലൊക്കെ വൃത്തി ഉണ്ടാവണം. അത് നജാസത്തിൽ നിന്നിട്ടും അല്ലാതെ കാര്യത്തിൽ നിന്നിട്ട് വൃത്തി ഉണ്ടാവണം. നജാസത്തിൽ നിന്നിട്ട് വൃത്തി ഉണ്ടാവുക എന്നത് നിർബന്ധമാണ് പള്ളികൾ. ഉദാഹരണത്തിന്, ഇപ്പോൾ നാം ഹറമിലൊക്കെ ചില സ്ഥലത്ത് നജാസത്ത് കാണുന്നു, അത് നജിസാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. എന്നാൽ ആ കണ്ടവന് നിർബന്ധമായി അത് നീക്കൽ, അവൻ നീക്കുന്നില്ലെങ്കിലോ നീക്കുന്നവരെ കൊണ്ടുവരൽ, അതാരെങ്കിലും എന്തെങ്കിലും കാട്ടട്ടെ എന്ന നിലക്ക് ഹറമിലോ മറ്റു പള്ളിയിലോ നജാസത്ത് കണ്ടുകഴിഞ്ഞാൽ നീയാണ് ആദ്യം കണ്ടതെങ്കിൽ അതിന് വിട്ടുകളയാൻ പാടുള്ളതല്ല, അത് നിന്റെ ബാധ്യതയാണ്. എന്തുകൊണ്ട്? നിന്റെ ശേഷം വരുന്നവരിലൂടെ ആ നജസ്സാണെന്നറിയാത്തത് കാരണത്താൽ അവിടെ ഇരിക്കാനും അവിടെ നമസ്കരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് കാരണത്താൽ ഉണ്ടാകുന്ന തെറ്റിന് നീ കുറ്റവാളിയാകും റബ്ബിന്റെ അടുക്കൽ. മനസ്സിലാകുന്നുണ്ടല്ലോ? ആ, ഇത് ഹറമിലല്ലേ, അവിടെ ധാരാളം ആയിരക്കണക്കിന് ശുദ്ധിയാക്കുന്നവരില്ലേ എന്ന് പറഞ്ഞ് വിടാൻ പറ്റുകയില്ല. നാമാണ് ആദ്യം കാണുന്നതെങ്കിൽ നാം ആ കാര്യം ഏറ്റെടുക്കണം, ദീനിന്റെ കാര്യമാണ് എന്നതുകൊണ്ട്. അപ്രകാരം തന്നെ നമ്മുടെ സ്വശരീരത്തിൽ, നാം നമസ്കരിക്കുന്ന സ്ഥലത്ത്, നാം നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ പരിപൂർണമായി കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ ഇവൻ വിശദീകരിച്ചതായ ആ തഹാറത്ത് അതിലുണ്ടാവണം. ആ തഹാറത്ത് ഉണ്ടാവണമെന്ന് പറയുമ്പോൾ നാം പഠിച്ച കാര്യത്തിൽപ്പെട്ടതാണ് കാഷ്ടം മൂത്രം പോലത്തേതായ ഭാഗങ്ങൾ. അക്കൂട്ടത്തിൽ ദമ് അഥവാ ചോര, ഫാമിലി ക്ലാസ് ആയതുകൊണ്ട് ചോര എന്ന വിഷയം കുറച്ച് നീട്ടിവലിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് മസലയായതുകൊണ്ട്, വിധി വിലക്കുകളായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ക്ഷീണം തോന്നാനും ഉറക്കം വരാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ പിടിച്ചു നിർത്തി ഇൻട്രസ്റ്റോടെ ആവേശത്തോടു കൂടി ഞാനടക്കമുള്ള നാം ഇത് ചർച്ച ചെയ്യാൻ ബാധ്യതയാണ്, നമ്മുടെ നിർബന്ധ ചുമതലയാണ് എന്നത് ഞാൻ ആദ്യം ഉണർത്തുന്നു. സഹോദര സഹോദരിമാരെ, ഒതിവെച്ച ആയത്തിൽ ഇസ്അലൂനക അനിൽ മഹീർ
فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين يسألونك إن رب بريون هذا പണ്ട് കാലഘട്ടങ്ങളിൽ മദീനയിൽ സഹാബാക്കൾ മുസ്ലിങ്ങൾ ഇസ്ലാമത പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഇറങ്ങിയതായ സൂറത്താണല്ലോ സൂറത്തുൽ ബഖറ. ഈ സൂറത്തുൽ ബഖറയിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ് ധാരാളം വിധിവിലക്കുകൾ, ധാരാളം നിയമങ്ങൾ. ഏകദേശം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ മിക്ക ഭാഗങ്ങളെ സൂറത്തുൽ ബഖറയിലൂടെ റബ്ബുൽ ഇസ്സത്ത് ചർച്ച ചെയ്യുന്നതായിട്ട് കാണാം. ആ അത് കാരണത്താൽ തന്നെ സൂറത്തുൽ ബഖറ കണി കണ്ടുകൂടാ പിശാചന്, പിശാചന്റെ ഉടമകളായ ആർക്ക് മരണം ചെയ്യുന്നതായ സാഹചര്യങ്ങൾക്കും. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഫഇന്ന അഖദഹ ബറക വതർകഹ ഹസ്ര വലാ യുതീഖുഹ അൽബതല. ഫഇന്ന അഖദഹ അതിനെ ഉൾക്കൊണ്ട് പഠിച്ച് ജീവിതത്തിൽ പകർത്തി പാരായണം ചെയ്യുക എന്നതാണ് അഹദ്. എന്നല്ലാതെ വെറും പാരായണം ചെയ്യൽ മാത്രമല്ല, അതിനെ പിടിച്ച് അതിനെ പഠിച്ച് അതിനെ വായിച്ചു അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ട് അത് ഗ്രഹിച്ച് അത് ജീവിതത്തിൽ പകർത്തുക. ഇത് ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകും, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകും. അതുപോലെ തന്നെ വതർക്കഹ ഹസ്ര അതിനെ ഉപേക്ഷിക്കൽ, സൂറത്തുൽ ബഖറയെ ഉപേക്ഷിക്കൽ, അതെന്താണ്? അത് നമുക്ക് നാശവും നഷ്ടവും നേരിടാൻ നമുക്ക് നാശവും നഷ്ടവും നേരിടാൻ സാധ്യതയുണ്ടാവും, സാധ്യതയല്ല ആണ്, നാശവും നഷ്ടവുമാണ്. ഹസ്രത്തും നദാമത്തും ഖേദവും ദുഃഖവുമാണ് അത് ഉപേക്ഷിക്കുക എന്നത്, സൂറത്തുൽ ബഖറ ഉപേക്ഷിക്കുക എന്നത്. അതുകൊണ്ട് അമൽ ചെയ്യാതിരിക്കുക എന്നത്. വലാ യുതീഖുഹൽ ബതല അത് സാഹചര്യങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അപ്രകാരം റസൂൽ പറയുന്നു, ഇഖ്റഉ ഫീ ബുയൂതിക്കും സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തുകൊണ്ട്? ഫൈനൽ ബൈത്തല്ലദി യഖ്റഉ ഫീ യഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലുഹ ശൈത്താൻ. സൂറത്തുൽ ബഖറ ഓതു ഔ കമ ഖാല അലൈഹി സ്വലാത്തു വസലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൂറത്തുൽ ബഖറ ഓതുന്നതായ വീട്ടിൽ ആര് പ്രവേശിക്കൂല? പിശാച്ച് പ്രവേശിക്കുകയില്ല. അപ്പോൾ പിശാച്ചിന് വെറുപ്പും അറുപ്പും ഉള്ളതായ സൂറത്താണ് സൂറത്തുൽ ബഖറ. കാരണം ദീനിന്റെ നിയമാവലികൾ, പിശാച്ചിന് എതിർപ്പുള്ള, പിശാച്ചിന് വെറുപ്പുള്ളതായ ആ വിധി വിലക്കുകൾ ആ സൂറത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ്. അതിൽ നോമ്പുണ്ട്, അതിൽ സക്കാത്തുണ്ട്, അപ്രകാരം തന്നെ അതിൽ ധാരാളം ദീനിന്റെ വിധി വിലക്കുകളുണ്ട്. അതിൽ വിശദമായ ഹജ്ജിന്റെ ഭാഗങ്ങൾ റബ്ബ് വിശദീകരിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ്. അതിന്റെ അവസാന ഭാഗത്തിലേക്ക് ചെന്നാൽ തലാഖും നിക്കാഹും വിശദമായി ചർച്ച ചെയ്യാണ്. നിക്കാഹ് ചെയ്യേണ്ട, തലാഖ് ചെല്ലേണ്ട, ആ രൂപങ്ങളൊക്കെ വിശദമായി പല ശൈലിയിൽ പല രൂപത്തിൽ നമുക്ക് നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാം വിശദമായിട്ട് തന്നെ റബ്ബ് ചർച്ച ചെയ്യുകയാണ് സൂറത്തുൽ ബഖറയിൽ. മുഖവുര മാത്രമാണ് നമ്മുടെ സ്ഥിരം മെമ്പർമാരെ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള സൂറത്തുൽ ബഖറയെല്ലാം നമ്മുടെ വിഷയം ഹൈദാണ്. അപ്പോൾ മറ്റു പല വിധികൾ പറയുന്നതായ ആ സൂറത്തിൽ റബ്ബ് യസ്അലൂനക എന്ന ശൈലി ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. യസ്അലൂനക എന്ന ചോദ്യം ചോദിക്കൽ എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒന്നിരിക്കലോ ജൂതന്മാർ, അല്ലെങ്കിൽ മുനാഫിക്കുകൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ നബിയുടെ പരിസരത്തിലുള്ള ആരെങ്കിലും വന്നിട്ട് പല ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യം ചോദിക്കുന്ന വേളയിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മറുപടി നൽകൽ എന്തിലൂടെയാണ്? റസൂലുള്ളാന്റെ നാവിലൂടെയാണ് പറയുന്നത്, അല്ലയാണ്. പക്ഷെ പറയുന്നത് റസൂലിനോട് നിങ്ങൾ പറയൂ മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ധാരാളം ചോദ്യങ്ങളും മറുപടികളും ഖുർആനിലുണ്ട്.
ക്ലിപ്തമായി നോക്കുകയാണെങ്കിൽ 13 തവണ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ 13 തവണയും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു യസ്അലൂനക എന്നോ വൈദാ സഅലക എന്നോ ചോദിക്കുന്നതായിട്ട് കാണാം. അക്കൂട്ടത്തിൽ ഒരു കാര്യം മാത്രം റബ്ബ് നേരിട്ട് മറുപടി പറഞ്ഞതാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവനും റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് മറുപടി പറഞ്ഞതുമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. يسألونك عن الأهلة. أهلة أنا كاريا أريا ملو إذا أنا ذا شاندران 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 غال أنا إندو شاندران غال إندو قرآن أنا غنيه باري إندو كارانا كوي بوي لادري كيا مندي بارتي لادري كيا مندي نعم يحول كاتار ولا ده بوله باري كوري بيرنا برتابن ما تقول بيرنا ولا أنا غنيه وادري كيا مندي ഇല്ല. ഓരോ നാട്ടിനും ആ നാട്ടിലുള്ളതായ സൂര്യ ചന്ദ്രൻ ഉദിക്കുക അസ്തമിക്കുക എന്നതിൻ്റെ വ്യത്യാസമനുസരിച്ചിട്ട് ഒരു നിലാവിന് പല നിലാവുകളായിട്ടാണ് അള്ളാഹു എണ്ണിയത് ഖുർആനിൽ അല്ലേ. ആ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി എന്താണ്? കൊൽ, നിങ്ങൾ മറുപടി പറയൂ. റസൂലിനെ കൊണ്ടാണ് മറുപടി പറയിപ്പിക്കുന്നത് അല്ലേ. ആ يسألونك عن الأنفال يسألونك عن الساعة أيان مرساها قيامت نال أنه جودي كنت ننجل ود ننجل مرودي بريانم أنه قيامت نال يند مثل إلي يسألونك عن الروح آتما ونكر جودي كنت قل الروح من عند من عمد ربي എന്റെ റബ്ബ് സ്പെഷ്യലിസ്റ്റായ അവൻ മാത്രം അറിയുന്ന അവന് മാത്രം ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ക്ഷിട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആത്മാവെന്നറിയാൻ പറ്റുകയില്ല, അങ്ങനെയുള്ള സാധനമാണതെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തേക്കോ. ഖുർആന്റെ അമാനുഷികത്വ ഭാഗവും കൂടിയാണത്. കാരണം പറഞ്ഞിട്ട് 1400 കൊല്ലമായി എന്തെല്ലാം കണ്ടുപിടിച്ചു അല്ലേ. നമുക്കറിയാവുന്നതുപോലെ ഈ പുരോഗതിയിൽ നിന്നിട്ട് പുരോഗതിയിലേക്ക് പ്രാപിച്ച ഈ യുഗത്തിൽ പോലും എന്താണ് ആത്മാവ് എന്നത് ഒരു മഖ്ലൂഖിന് ഇന്ന് വരെ പറയാൻ സാധിച്ചിട്ടില്ല, അറിയാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതെ, ഇത് എല്ലാം നമുക്ക് പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവ് കൊണ്ട് അള്ളാഹു ഖുർആനിലൂടെ നിങ്ങൾ മറുപടി പറയൂ എന്ന് പറയലാണ് ഒരു കാര്യം. ഒഴിച്ച് അതേതാണ്? തൗഹീദിന്റെ കാര്യം. അള്ളാ എവിടെ? അള്ളാ ദൂരമാണോ അടുത്താണോ? അള്ളാ വിളിച്ചാൽ കേൾക്കുമോ ഇല്ലേ? അള്ളാ വിളിച്ചാൽ കേൾക്കുമോ ഇല്ലേ? വിളിക്കുമ്പോ ശബ്ദത്തിൽ ശബ്ദം പൊക്കി ചോദിക്കണമോ? അല്ല പതുക്കെ ചോദിച്ചാ മതിയോ? പല സംശയങ്ങളും ആ വിഷയത്തിൽ ഉണ്ടാവാം. റബ്ബിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അവിടുന്ന് അതിന്റെ മറുപടി നൽകിയത് എന്താണ്? റബ്ബ് നേരിട്ടിട്ടാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങുന്ന ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരത്തിലും അർത്ഥത്തിലും മാറ്റി നിർത്തുന്നു റസൂലിനെ അല്ലാഹു. എന്നിട്ട് പറയുന്നു, വൈദാ സാലക ഇബാദീ അന്നീ ഫഇന്നീ ഖരീബ ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ ഫല്ലസ്തജീബൂലി വലിയുമിനു ബി ലഅല്ലഹും യർശദൂൻ. വൈദാ സാലക ഇബാദീ അന്നീ, ആ എന്നെ കുറിച്ച് നിങ്ങളോട്, നേരത്തെ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ മനസ്സിലായില്ലേ? ഇത് മാറി അത് മുതാലി അത്രേ ഉള്ളൂ. എസ് അരുണക്ക ഇദാ സാലക്ക അത്രേ ഉള്ളൂ, അർത്ഥം തന്നെയാണ്. നിങ്ങളോട് ചോദിച്ചാൽ, ഇബാദി എന്റെ അടിമകൾ, അന്നി എന്നെ കുറിച്ച് ചോദിച്ചാൽ, ഇതുവരെ നിങ്ങളെ ഞാൻ കേൾപ്പിച്ച ഉദാഹരണങ്ങൾ അങ്ങനെ 10-13 സ്ഥലങ്ങളിൽ ഖുർആനിൽ നിങ്ങളോട് അവർ എന്നെ നിങ്ങളോട് അവർ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം എന്നാണ് മറുപടി ഖുർആനിൽ. ഇവിടെയോ നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയുമ്പോലെ നിങ്ങൾ മാറി നിൽക്കൂ, ഞാൻ മറുപടി നൽകാം. അടിമകളെ, ഫഇന്നീ ഖരീബ്, ഞാൻ നിങ്ങളിലേക്ക് അങ്ങേയറ്റം അടുത്താളാണ്. ഇവിടെ വേറൊന്നുകൂടി സാഹിത്യ ശൈലിയിലുണ്ട്, ഖുർആനിന്റെ അമാശുഹത്വത്തിലുണ്ട്. അതെന്താണ്? ഫഇന്നീ എന്ന സ്ഥലത്ത് ഉപയോഗിച്ച ഫാ അറബിക് ഗ്രാമറിൽ പണ്ഡിതന്മാർ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം.
അവര് പറയും ഫ എന്ന് അവിടെ പറഞ്ഞാൽ തഅഖീബിനുള്ള ഫ എന്നാണ്. എന്ത് തഅഖീബ്? അഥവാ പെട്ടെന്ന് പറയണം, ഉടനെ എന്ന അർത്ഥം കുറിക്കുന്നതാണ്. താമസമില്ല, പിന്തിയിൽ പിന്തുന്നില്ല. പിന്നെയോ ഇന്നീ, ഇതാ ഷിട്ടികളെ, ഞാൻ അർത്ഥത്തിലും അക്ഷരത്തിലും എല്ലാം നിങ്ങളിലേക്ക് അങ്ങേയറ്റം അടുത്ത ആളാണ്. നിങ്ങൾ അങ്ങനെ എന്നെ അന്വേഷിച്ചെടുക്കേണ്ടതില്ല. നിങ്ങൾ വിളിച്ചാൽ കേൾക്കുമോ ഇല്ലേ എന്ന് അറിയേണ്ടതില്ല, എന്ന് സംശയിക്കേണ്ടതില്ല. നിങ്ങൾ വഴിയിൽ മധ്യത്തിൽ ആൾക്കാർ വേറെ വെക്കണമോ വേണ്ടേ എന്നതും ചർച്ച ചിന്തിക്കേണ്ടതില്ല. അത്തരം കാര്യത്തിൽ നിന്നിട്ടൊക്കെ ഞാൻ നിങ്ങളെ ഒഴിവാക്കുന്നു. ഇതാ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നു. എന്ത്? നിങ്ങൾ എന്നോട് ചോദിച്ചോളീൻ. ആ അടിമകളിലേക്ക് ഞാൻ അങ്ങേയറ്റം അടുത്ത ആളാണ്. അടിമ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഞാൻ അവന്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നു. ഉജീബു ദാവത്ത, അവര് എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, എന്നോട് അവര് ഫല്യസ്തജീബൂലി, എൻ്റെ ചോദ്യത്തിന് മറുപടി നൽകട്ടെ, എൻ്റെ വിളിക്ക് മറുപടി നൽകട്ടെ, എൻ്റെ ക്ഷണത്തിന് മറുപടി നൽകട്ടെ. വല്യ ഉമിനൂബി, എന്നെ കൊണ്ട് അവർ വിശ്വസിക്കട്ടെ. ലാല്ലഹും യർഷുദൂൻ, അവർക്ക് സത്യം കണ്ടെത്തണമെങ്കിൽ അവർക്ക് സത്യത്തിലേക്ക് എത്താം ഇതങ്ങനെ ചെയ്താൽ എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ശൈലിയിൽ കൂടി ചോദിച്ച, റസൂലിനെ കൊണ്ട് മറുപടി പറയിപ്പിച്ച ശൈലിയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നതായ. നിങ്ങളോട് അവർ ചോദിക്കുന്നു. ആരാണ് ചോദിച്ചതെന്ന് അറിയാമോ? ജൂതന്മാരെ. ജൂതന്മാർ മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ ചർച്ചകളിൽ പെട്ടതാണ്. എന്ത്? ഹൈദുള്ള സമയത്ത് സ്ത്രീകളുമായിട്ട് ജൂതന്മാർ ബന്ധം പുലർത്തുകയില്ല, ജൂതന്മാർ ഭക്ഷണം കഴിക്കുകയില്ല, ജൂതന്മാർ കൂടെയിരിക്കുകയില്ല. ഹൈദുള്ള സമയത്ത്, മെൻസസ് ഉള്ള സമയത്ത് ഭാര്യയുമായിട്ട് ഒരു നിലക്കും ബന്ധം പുലർത്താറില്ല. വീട് തന്നെ വേറെയാക്കി മാറ്റുന്നവരുണ്ട് എന്നാണ്. ഭാര്യമാർക്ക് റൂമ് മാറും. എന്തുണ്ടായാൽ, മെൻസസ് ഉണ്ടായാൽ. അങ്ങനെയാണ് ജൂതന്മാരുടെ സ്വഭാവം. ഈ നിലക്കാണ് ജൂതന്മാർ കണ്ടിരുന്നത് മെൻസസിനെ. ഇത് യഥാർത്ഥത്തിൽ ഇതിന് മറുപടി നൽകാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കേൾക്കുന്നതായ ആയത്ത് ഇറങ്ങിയത്. ഈ ആയത്ത് ഇറങ്ങാൻ ഉള്ള കാരണത്തിൽ നമ്മുടെ ഫുഖഹ, നമ്മുടെ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ പറയുന്നു, അബ്ബാദ് ബിൻ ബിഷറും ഉസൈദ് ബിൻ ഹുദൈറും റളിയല്ലാഹു തആല അൻഹുമ, കഴിഞ്ഞ ക്ലാസ്സിലോ മറ്റോ ഞാൻ നമസ്കാരവേളയിൽ യുദ്ധം നടക്കുന്ന വേളയിൽ കാവൽഭടനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ അല്ലെങ്കിൽ അതിന് തൊട്ട ക്ലാസ്സിലാണത് അല്ലേ. അപ്പോൾ നമസ്കരിക്കാൻ ആരംഭിച്ചു, അമ്പയർ വന്നു, അമ്പയത്ത് വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ഇവിടെ? ഓർക്കുന്നില്ലേ? മറന്നുപോയോ? ആ ആ സന്ദർഭത്തിൽ പറഞ്ഞ രണ്ട് സഹാബി കാവൽഭടന്മാരായി മുസ്ലിങ്ങളുടെ ക്യാമ്പിന് റസൂല് നിർത്തിയതായ രണ്ട് നേതൃത്വമാണ്. ഒന്ന് അബ്ബാദ് ബിൻ ബിഷർ, മറ്റൊന്ന് അമ്മാർ ബിനു യാസിർ. മനസ്സിലായില്ലേ? ആ അവരിൽ അബ്ബാദ് ബിൻ ബിഷറും അമ്മാർ ബിനു യാസിറും കാവൽഭടന്മാരായി നിന്ന വേളയിൽ രാത്രിയുടെ ആദ്യ ഭാഗത്തിലായിരുന്നു ആരാണെന്ന് ഞാൻ പറഞ്ഞത്, അമ്മ അബ്ബാദ് ബിനു ബിഷർ. അയാൾക്കാണ് എന്ത് സംഭവിച്ചത്? അമ്പേറ്റത്. ആ സന്ദർഭത്തിലാണ് ചോരൊഴുകിയത്. ആ സന്ദർഭത്തിലാണ് അയാൾ നമസ്കാരം നിർത്താതിരുന്നത്. തുടങ്ങി വെച്ച സൂറത്തിൽ കഹ്ഫോ മറ്റോ അത് നിർത്തട്ടെ, പൂർത്തിയാവട്ടെ എന്ന് വെച്ചത്. ആ ചോരയാണ് അമ്മാറിന്റെ മേത്ത് തട്ടിയത്. ഇതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ? ഓർമ്മ പുതുക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എത്ര കേട്ടാലും ഞാനടക്കമുള്ള നാം ഇന്നത്തെ യുഗത്തിലൊക്കെ ദുനിയാവിൽ ജീവിക്കുന്നത് കൊണ്ട് മറക്കാണ്. ദുനിയാവിൽ ജീവിക്കുന്നതുകൊണ്ട് നടന്നാൽ അറിയാലോ, ആ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം, നല്ലൊരു ഭാഗം ദുനിയാവിലാണ്, ആഖിറത്തിലല്ല. സഹോദര സഹോദരിമാരെ, അപ്പോൾ
എന്താണ് പറഞ്ഞു വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദ്റത്തിലേക്ക് വന്നു. ആരാണ്? ഈ രണ്ട് സഹാബാക്കൾ. എന്തിനാണ്? ജൂതന്മാർ മറുപടി പറഞ്ഞു പോലോ. എന്ത്? ഈ ആയത്തിറങ്ങിയ വേളയിൽ എന്ത് മുഹമ്മദ് നമ്മോട് എന്ത് നാം ചെയ്യുന്നു അതിന് മാറുകട്ട, എന്ത് നാം ചെയ്യുന്നു അതിന് മുഹമ്മദ് മാറുകട്ട എന്ന് പറഞ്ഞു എന്നാണ്. ഇത് കേട്ടപ്പോൾ, ഇത് കേട്ട മാത്രയിൽ മഹാനായ അബ്ബാദും അമ്മാറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ല സോറി അമ്മാറല്ല മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈറും മഹാനായ അബ്ബാദ് ഇബ്നു ബിഷറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദ്റത്തിൽ അവരുടെ കൂട്ടുകാരായ അല്ലെങ്കിൽ അയൽവാസികളായ ജൂതന്മാരിൽ നിന്നിട്ട് കേട്ട വാർത്തയുമായി വരുന്നു. ആ വാർത്ത എന്താണ്? മുഹമ്മദ് എല്ലാ നിലക്കും കൂറുമാറാണ് എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഇവര് അഫലാനു ജാമിഉഹുന്ന, അവരോട് അവരുമായിട്ട് സമ്പർക്കം പുലർത്താൻ പാടില്ലേ, അവരുമായി ബന്ധം പുലർത്താൻ പാടില്ലേ എന്ന രൂപത്തിൽ സംസാരിച്ചു സഹാബാക്കൾ. ആരുമായി? ആരുമായി? ഭാര്യയുമായിട്ട്. ആരുമായി? ഭാര്യയുമായിട്ട്. എപ്പോൾ? ഹൈദുള്ള വേളയിൽ. ഇത് കേട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖം ചേഞ്ചായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചൊടി വന്നു, ദേഷ്യം വന്നു. നബി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മുഖത്ത് കവിളത്തടത്ത് ഈ ഈ ആപ്പിൾ പഴം മാതിരിയാണെന്നാണ്, ചുവന്ന് ഇപ്പോൾ ചോര പൊട്ടിത്തെറിച്ചു പോകും എന്ന് ഞങ്ങൾക്ക് തോന്നും. അങ്ങനെ അങ്ങനെയുള്ള ചേഞ്ചുകൾ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മുഖത്തിൽ കാണുമെന്നാണ്. രണ്ടുപേരും പ്രയാസപ്പെട്ടുവോ റസൂലുള്ളാഹി, ഞങ്ങളെ ഞങ്ങളുടെ വാർത്ത കേട്ടിട്ട് ജൂതന്മാരുടെ വാക്ക് ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞതിൽ റസൂലുള്ളാഹി അത്രയും ഞങ്ങളോട് ദേഷ്യപ്പെട്ടോ ചൊടിച്ചോ എന്ന് മനസ്സിലാക്കി രണ്ടുപേരും പുറത്തിറങ്ങി. ഹൃദയത്തിൽ രണ്ടാൾക്കും പ്രയാസം. റസൂൽ ബേജാറായോ? റസൂലിനോട് ചോദിക്കേണ്ടതില്ലായിരുന്നേനെ അങ്ങനെയുള്ള ചോദ്യം, ജൂതന്മാരുടെ അങ്ങനെയുള്ള പറച്ചൽ എന്ന്. ഖുർആന് വിപരീതമാണ് അവരുടെ പറച്ചൽ എന്നതുകൊണ്ട് എന്ന് വിചാരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഒരു തളികയിൽ പാലുമായി വരുന്ന കണ്ടു. ഹദിയായിട്ട് റസൂലുള്ളാഹി ഹദിയെ കഴിക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മം കഴിക്കാറില്ല, ധർമ്മം കഴിക്കാറില്ല, ഹദിയ കഴിക്കും. ഹദിയയുമായിട്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഒരു സഹാബി കടന്നു വരുന്ന കണ്ടു. അപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ മടക്കി വിളിച്ചു എന്നാണ്. എന്തിനാണ്? ഈ പാൽ അവർക്ക് കുടിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഹൃദയത്തിന് സമാധാനമുണ്ടായി. റസൂല് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ദേഷ്യം തൽക്കാലം ഉണ്ടായെങ്കിലും അത് അടങ്ങി, അത് ആ പ്രയാസം നീങ്ങി എന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്നാണ് മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈറും മഹാനായ അമ്മാർ ഇബ്നു അല്ല പിന്നെ അബ്ബാദ് ഇബ്നു ബിഷറും പറഞ്ഞു എന്നാണ്. ഈ ഇത് ബുഖാരിയിലാണ് കേട്ടോ. ഈ സംഭവം എവിടെയാണുള്ളതെന്നറിയാമോ? സബബ് നുസൂൽ ഹാദിയിൽ ആയ പറയുന്ന സ്ഥലത്ത്. ഈ നാം കേട്ട ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ മഹാനായ ഇബ്നു കസീറും മഹാനായ ഇമാം ഇബ്നു കസീറും അപ്രകാരം തന്നെ ഖുർത്തുബിയും എല്ലാം മുഫസ്സിറുകളും പറയുന്നതായിട്ട് കാണാം. സഹോദരന്മാരെ സഹോദരികളെ, അപ്പോൾ നാം പഠിച്ചു വരുന്നത് ഹൈദ് അഥവാ മെൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കല്യാണം കഴിച്ചവരാണ് എൻ്റെ സദസ്സിലിരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം എന്നതുകൊണ്ട് എല്ലാ അല്ലാത്തവരും പഠിക്കേണ്ട കാര്യമാണ് എങ്കിലും അവർ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. മെൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാര്യമാരുമായിട്ട് ബന്ധം പുലർത്താൻ പാടില്ല എന്ന് ഖുർആൻ തീർത്ത് പറഞ്ഞ കാര്യമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് നേരത്തെ ഓതി വെച്ച ആയത്തിൽ വിശദീകരിക്കുന്ന പറയുന്നതായ ഭാഗം. ഇസ്അലൂനക നിങ്ങളോട് അവർ ചോദിക്കുന്നു, അനിൽ മഹീദ് ഹൈളുണ്ടാകുന്ന സ്ഥലത്ത് കൂടി വരുന്ന ചോരയെക്കുറിച്ച്, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിധി എന്ന് ചോദിക്കുന്നു. ഖുൽ നിങ്ങൾ അവരോട് മറുപടി പറയുക. എന്ത്? ഹുവ അത് അതൻ നജസാണ്, വൃത്തികേടാണ്. ഫഅതസിലു നിസാഅ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി വിട്ടു നിൽക്കുക. ഫിൽ മഹീള് ഹൈള് വരുന്നതായ സ്ഥലവുമായി വിട്ടു നിൽക്കുക. ഹൈള് വരുന്ന സ്ഥലത്തിന്റെ പേരാണ് മഹീള്.
മനസ്സിലായില്ലേ? എന്നല്ലാതെ സ്ത്രീകളുമായിട്ട് തീരെ വെടിയണമെന്നോ അവരുമായി അടുക്കാൻ പാടില്ല എന്നോ അവരുമായിട്ട് കൂടെ കിടക്കാൻ പാടില്ല എന്നോ അവരുമായിട്ട് കൂടെ ഇരിക്കാൻ പാടില്ല എന്നോ അവരുമായിട്ട് കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നോ എന്തില്ല, ആ ആയത്തിന് അർത്ഥമില്ല. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുടെ നാവിലൂടെ മറുപടി പറഞ്ഞതോടുകൂടി തന്നെ നിങ്ങൾക്ക് എല്ലാം ഹലാലാണ്, ഇല്ല നിക്കാഹ്, നിങ്ങൾ സംയോഗം ചെയ്യൽ ഒഴിച്ച് അവരുമായിട്ട് എന്ന ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. അതെ, നജാസാത്തിന്റെ ഇനത്തിൽ നാം പഠിക്കേണ്ട ഭാഗമാണ്. നജാസാത്തിന്റെ ഇനത്തിൽ നാം ദം മസ്ഫൂഹ് എന്ന ഒഴുകി വരുന്ന ചോരയെ നജാസാത്തിൽ നാം എണ്ണിയിട്ടുണ്ട്. നജാസാത്ത് പറഞ്ഞതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് ഒരു സ്ത്രീ വരികയുണ്ടായി. എന്നിട്ട് അവര് ഹൈള് ചോരയെ കുറിച്ച് ചോദിച്ചു. അത് ശരീരത്തിൽ തട്ടിയാൽ, വസ്ത്രത്തിൽ തട്ടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹ അൻ തഗ്തസിൽ, അത് കഴുകാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഏതുവരെ ചോര പോകുന്നത് വരേക്കും കഴുകാൻ വേണ്ടി കൽപ്പിച്ചു. ഇത് ബുഖാരിയിലും മുസ്ലിമിലുമുള്ളതായ ഹദീസാണ്. ഇനി നമുക്ക് ഇതുവരെ പറയുന്നതൊക്കെ വിഷയത്തോട് ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും ഹൃദയഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് ഹൈള് ചോര? നമ്മുടെ നാട്ടിലൊക്കെ പറയപ്പെടാറുണ്ട്. എന്ത്, ആദമും ഹവ്വയൊക്കെ സ്വർഗത്തിലുണ്ടായ കാലഘട്ടത്തിലെ അള്ളാഹു പറഞ്ഞു പോലെ, എന്ത്, നമുക്കറിയാവുന്നതുപോലെ എന്ത് പറഞ്ഞു, ഈ വൃക്ഷത്തിൽ നിന്നിട്ട് തിന്നരുതെന്ന് പറഞ്ഞു എന്നാണ് അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ആ വൃക്ഷത്തിൽ നിന്നിട്ട് പഴം പറിച്ചെടുത്ത വ്യക്തി അത് ആദമല്ല, ഹവ്വ ആണെന്നാണ്. അത് കാരണത്താൽ ശിക്ഷാ നടപടി അള്ള കൈകൊണ്ടതാണ് അവർക്കും അവരുടെ സന്തതികൾക്കും ക്യാമത്ത് നാളെ വരെ എന്നാണ്. എന്ത് കിംബദന്തി അല്ലേ? എന്ത് പച്ചക്കള്ളം? എന്താണ് ഇസ്രായേലിസം? എന്താണത്? ഇസ്രായേലിസം ആണ്. അതൊന്നുമല്ല അതിന് കാരണം. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്തതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കാത്തതും റസൂലുള്ളാഹി പറഞ്ഞുതരാത്തതുമായ കാര്യങ്ങൾ നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് പറയലാണ്. ഒരിക്കലും അങ്ങനെയല്ല സംഭവം, മനസ്സിലായില്ലേ? പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സ്ത്രീകളിൽ നിന്നും ആ സ്ത്രീ കുട്ടിപ്രായത്തിൽ ബാല്യപ്രായമാകാൻ ആവാനുള്ളതായ ഒരു കാരണമായി അവൻ്റെ ഹിക്മത്ത് അനുസരിച്ചിട്ട് വയസ്സിലൂടെയല്ല ബാല്യപ്രായമാകുന്നതെങ്കിൽ ആദ്യമായിട്ട് ബാല്യപ്രായമാകൽ എന്തുകൊണ്ടായിരിക്കും? അത് ഒൻപതാമത്തെ വയസ്സിലായിരുന്നാലും ശരി, ഒൻപതാമത്തെ വയസ്സിൽ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി സ്ത്രീയായി മാറുമെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായ ശൈലിയും ഹദീസിൽ കാണാം. അത് എന്ത് കാരണത്തിലൂടെയാണ്? ഹൈള് ഇരിക്കുകയാണെങ്കിൽ, ചൂട് പ്രദേശത്തിലാണെങ്കിൽ പെൺകുട്ടികൾക്ക് 9 വയസ്സിൽ എന്തുണ്ടാവാം? ഹൈലുണ്ടാവാം. 9 വയസ്സിൽ ഉണ്ടായതായിട്ട് അറിവില്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഹൈള് എന്ന് പറയുന്ന സാധനം സ്റ്റോപ്പ് ആവൽ 50 വയസ്സിലാണ് ബഹുഭൂരിഭാഗവും. അതിലും തുടരുന്നുകൊണ്ട് തുടരുന്നവരുണ്ടാവാം. അപ്പോൾ ഈ ഹൈള് ചോര എന്ന സാധനം അഴുക്കാണെന്ന് അള്ളാഹു പഠിപ്പിച്ചതായ സാധനം, അഥവാ അത് വൃത്തികേടാണ് എന്നതുകൊണ്ട് അതുള്ള സമയത്ത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പോലെ
സ്ത്രീകളുടെ ബുലൂഗ് ആ ഹൈൽ ചോരയിലാണ് എങ്കിൽ തീയതി കണ്ട് പിടിക്കാൻ പ്രയാസമില്ല. ഹൈൽ ചോര വന്നാൽ സ്ത്രീകൾക്ക് പ്രായം തികഞ്ഞെന്നറിയാം. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ജനറൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കണം. എന്തിനാണ്? 15 വയസ്സെന്നാണ് പൂർത്തിയാവുക എന്നതന്വേഷിക്കാൻ. അല്ലാത്ത പക്ഷം ഗുഹ്യസ്ഥാനത്തിൽ രോമം വളരുന്നുണ്ടോ എന്നത് നോക്കാൻ. ഇതൊക്കെ ബുലൂഗിൻ്റെ പ്രായം തികയുന്നതിൻ്റെ അടയാളത്തിൽ ഫുഖഹാക്കൾ പറയാറുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ. എന്നാൽ സ്ത്രീക്ക് ഹൈല് ഉണ്ടാകുന്ന വേളയിൽ എന്ത് സംഭവിക്കുന്നു? അവര് ഭർത്താക്കന്മാരോട് കൂടിയിരിക്കുന്നത് തടയപ്പെടുന്നില്ല എന്ന് പഠിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ തവാഫ് ഇഹ്തികാഫിരിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തലയിൽ തല ചീറാറുണ്ടായിരുന്നു. ആര്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ആ സന്ദർഭത്തിൽ ആരാണ്? ഹൈലുള്ള സ്ത്രീയാണ് എന്നതോടൊപ്പം ആ പിന്നെ ബാക്കി കാര്യം പറയേണ്ടതില്ലല്ലോ. ആയിഷ പറയുന്നു റളിയല്ലാഹു തആല അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം ഹൈലുള്ള സമയത്ത് ഞാൻ ഇരിക്കാറുണ്ടായിരുന്നു, ഞാൻ കിടക്കാറുണ്ടായിരുന്നു, ഞങ്ങളോട് കൂടി അവർ സംസാരിക്കാറുണ്ടായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി അവരുടെ രഹസ്യ വാർത്തകൾ പറയാണ്. അവര് ഭാര്യ ഭർത്താവ് എന്ന രൂപത്തിൽ അവര് ഭക്ഷിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഹൈലുള്ള സമയത്ത് കുടിക്കുന്നതായ വെള്ളത്തെ അതേ പാനീയത്തിൽ അതേ ഗ്ലാസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ മാംസമാണ് തിന്നതെങ്കിൽ ഞാൻ തിന്നുന്നതായ മാംസത്തിൻ്റെ മറ്റൊരു ഭാഗം സ്ത്രീകൾ പുരുഷന്മാർ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്ന വേളയിൽ അങ്ങനെയൊക്കെ സംഭവിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവണം, എന്നാലാണ് ജീവിതത്തിന് രസം എന്നതും കൂടി പഠിപ്പിക്കൽ അതിലൂടെ വരുന്നുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഞാൻ തിന്നുന്നതായ മാംസത്തെ അവരിലേക്ക് കാട്ടുന്നതും ഞാൻ തന്ന ഭാഗത്തിൽ നിട്ട് അവർ കഴിക്കുന്നതുമാണ് എനക്കായുള്ള വേളയിൽ വരേക്കും. ജൂതന്മാർ പറയും പോലെയല്ല അർത്ഥം. ജൂതന്മാര് പറയും പോലെയല്ല. ജൂതന്മാര് മനസ്സിലാക്കല് അടിക്കാൻ പറ്റൂല, ദൂരപ്പെടുത്തി അവരുടെ റൂമിൽ നിന്ന് തന്നെ പുറത്താക്കി. അത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ശൈലിയല്ല. ഇസ്ലാം സ്ത്രീകളെ ആദരിക്കുന്നു, ഇസ്ലാം സ്ത്രീകളെ ബഹുമാനിക്കുന്നു, ഇസ്ലാം സ്ത്രീകൾക്ക് മറ്റുള്ള ഏത് മതം നൽകാത്തതായ രൂപത്തിലുള്ളതായ ആദരണീയത ഇസ്ലാമാണ് നൽകുന്നത് എന്നത് നാം പഠിക്കണം. മറ്റു മതങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് യാതൊരു വിലയുമില്ല. മറ്റു എത്രത്തോളം ഇന്ത്യക്കാർക്ക് അറിയുന്നതാണ്, ഹിന്ദുമതത്തിൻ്റെ ചില ഹിന്ദുമതങ്ങളിൽ നിന്നിട്ട് ചില ഭാഗങ്ങളിൽ എന്ത് കാട്ടാറുണ്ട്? ഭർത്താവ് മരിച്ചാൽ ഉടനെ തന്നെ മുടി കളഞ്ഞാൽ തർക്കേടില്ല, പിന്നെന്താ സംഭവിക്കുക? ഭർത്താവിൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ ജഡത്തെ കത്തിക്കുന്ന അതേ തീയിൽ ഭാര്യ അങ്ങനല്ലേ ആത്മഹത്യ ചെയ്യുന്നു, ആ വലിച്ചെറിയുന്നു. അങ്ങനെയും ഉണ്ട് നിയമം. അതിപ്പോൾ നടപ്പിലാക്കാറില്ലൊക്കെ ഇന്ത്യയിൽ, എങ്കിലും അങ്ങനെയാണ് മതങ്ങളിൽ എഴുതി വെച്ച് പോയിട്ട് അവരുടെ നിയമങ്ങളിൽ എഴുതി വെച്ച് പോയിട്ടുള്ളത്. അത്രയും തരം താഴ്ന്നവരായിട്ടാണ് മറ്റു മതങ്ങൾ സ്ത്രീകളെ കാണുന്നത്. നമ്മുടെ മതം ഇസ്ലാം, ഈ വിശുദ്ധ മതം സ്ത്രീകളെ ഉയർത്തിയ മതമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മെൻസസ് ഉണ്ടായാൽ അവർ വീട്ടിൽ നിന്നിട്ട് പുറത്തു പോകലില്ല. പക്ഷേ മെൻസസ് ഉള്ള സമയത്തിൽ തലാഖ് പാടുള്ളതല്ല. തലാഖ് ചെല്ലുന്നവർ തന്നെ അഥവാ ചെല്ലാണെങ്കിൽ തലാഖ് എന്നത് വെറുക്കപ്പെട്ട കാര്യമാണ്, അനുവദിക്കപ്പെട്ടതാണെങ്കിൽ വെറുക്കപ്പെട്ട കാര്യമാണ്, ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഏറ്റവും അവസാനത്തെ ഹല്ല്, അവസാനത്തെ വഴി തലാഖ്, തലാഖല്ലാതെ വേറെ ഇല്ല എന്ന് കാണുന്ന രൂപത്തിലല്ലാതെ അതിലേക്ക് തിരിയാൻ പാടുള്ളതല്ല, അതിലേക്ക് തിരിയാൻ പാടുള്ളതല്ല. അത് വേറെ വിഷയം. സ്ത്രീക്ക് ഗർഭമുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബഹുഭൂരിഭാഗം സ്ത്രീകൾക്കും ഗർഭമുണ്ടായാൽ
ഹൈലജോല സ്റ്റോപ്പ് അല്ലേ, മെൻസസ് അവസാനിച്ചു. അത് പിന്നെ അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ച് ആ മെൻസസിന്റെ ചോരയെ വേറെ രൂപത്തിലായിട്ട് പൈപ്പിംഗ് നടക്കുന്നു. എവിടുക്ക്? കുട്ടിയുടെ പള്ളയിൽ കിടക്കുന്നതായ കുട്ടിയുടെ ആമാശയത്തിലേക്ക് ചെല്ലുന്ന രൂപത്തിൽ. ഏത് ഏതിൽ കൂടിയാണ് കടക്കുന്നത്? പൊക്കിളിൽ കൂടിയാണ് അല്ലേ. ആ അപ്പോൾ ഇതേ ചോര തന്നെ, അതേ ചോര തന്നെ സ്റ്റോപ്പാകുന്നു കുട്ടി ജനിച്ച ശേഷം. കുട്ടി ജനിച്ച ശേഷവും വരുന്നില്ല. ഏത് വരേക്കും? ആ കുട്ടി കുട്ടിയുടെ ഉമ്മ കുട്ടിക്ക് മുലപ്പാട് മുലപ്പാൽ നൽകുന്നത് വരേക്കും. നല്ലൊരു ശതമാനം സ്ത്രീകൾക്ക് മുല കൂട്ടുന്ന സമയത്ത് എന്തുണ്ടാവാറില്ല? ഹൈതുണ്ടാവാറില്ല. ആ മനസ്സിലായില്ലേ? ഹൈതുണ്ടാവാറില്ല. എന്തുകൊണ്ട്? അതേ ചോരയെ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? പാലായിട്ട് കുട്ടിക്ക്, കുട്ടി 2 വയസ്സ് പൂർത്തിയാകുന്നത് വരേക്കും കുടിക്കാനുള്ളതായ ഭക്ഷണമായി നൽകപ്പെടുന്നതും അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. നമ്മുടെ വിഷയം ചോര നജസി എന്നതാണ്. അതേസമയത്ത് അതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് അതിനിടക്ക് പഠിക്കലും അനിവാര്യമാണ് എന്നതുകൊണ്ടും ക്ഷീണം വരാതിരിക്കാനും. ഗർഭാശയത്തിൽ നിന്നിട്ട് ഇറങ്ങുന്നതായ ചോരയാണ് എന്നത് കൊണ്ടാണ് ഗർഭാശയത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഗർഭാശയത്തിൽ കുട്ടി ഉണ്ടാകുമ്പോൾ അത് സ്റ്റോപ്പാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സഹോദര സഹോദരിമാരെ, സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്താൻ പാടില്ല ഹൈലുള്ള സമയത്ത് എന്ന് നാം പഠിക്കുമ്പോൾ. അവരുമായിട്ട് ഹൈലു ചോര പുറപ്പെടുന്നതായ സ്ഥലവുമായിട്ടുള്ളതായ സുഖമെടുക്കലാണ് പാടില്ലാത്തത്. അല്ലാത്ത രൂപത്തിലുള്ളതായ മുബാശറത്ത് അവരുമായി നടത്തുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയിൽപ്പെട്ടതാണ്. അതേസമയത്ത് അതും വിട്ടു നിൽക്കലാണ് നല്ലത്. അപകട മേഖലയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും തടസ്സങ്ങളുടെ മധ്യത്തിൽ സൈഡിൽ കൂടിയാണ് മേയാൻ വേണ്ടി നാം വിടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ തടസ്സം വിട്ടുകിടക്കാ കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്നത് കാരണത്താൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെ അടുക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നതുകൂടി പഠിക്കൽ അനിവാര്യമാണ്. തെറ്റാണ്. അള്ളാഹു പറഞ്ഞു എന്ത്? ഫലാ തഖറബൂഹുന്ന, അവരിൽ അടുക്കലേക്ക് നിങ്ങൾ അടുക്കരുത് അഥവാ സംയോഗം ചെയ്യരുത്. ഹത്താ യതഹുർന, അവർ ശുദ്ധിയാകുന്നത് വരേക്കും. ഫൈദാ തതഹർന, അവർ നന്നായി ശുദ്ധിയായാൽ. മുബാലഗയുടെ സീഗയാണ് തതഹറ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? കുളിക്കാൻ. ആ കുളിക്കാൻ. മനസ്സിലായില്ലേ? മനസ്സിലാക്കണം. ഇത് ഹൈല് ഒഴിവായി കഴുകി ശുദ്ധീകരിച്ചു എന്തതുകൊണ്ടല്ല, പിന്നെയോ ഹൈല് ഒഴിവായി കുളിച്ച് ശുദ്ധീകരിച്ചു. കുളിച്ച് ശുദ്ധീകരിച്ചു. ഇപ്പോൾ മനസ്സിലായല്ലോ? പച്ചയിൽ പറയണം എന്നാലേ മനസ്സിലാവുള്ളൂ. ആ ഫൈദാത്ത തഹർണ, അവർ ശരിക്കും പരിപൂർണമായി കുളിച്ച് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നിങ്ങളോട് അനുവദിച്ച ഭാഗത്തിൽ കൂടി മാത്രം നിങ്ങൾ നിങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെല്ലുകയും ചെയ്യുക. അള്ളാഹ് നിങ്ങൾക്ക് അനുവദിച്ച ഭാഗത്തിൽ കൂടി, അഥവാ നിങ്ങൾക്കറിയാം, പറയേണ്ട ആവശ്യമില്ല, ഇസ്ലാം വിരോധിച്ചതായ ഭാഗമേത്, വിരോധിക്കാത്ത ഭാഗമേത്, ഇതൊക്കെ ജൂതന്മാർ കാട്ടിയിരുന്നതായ ധിക്കാര മനസ്ഥിതിയാണ്. അത്തരം കാര്യങ്ങൾക്ക് മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ പറഞ്ഞു. തൊട്ട് തന്നെ നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാശിതും വഖദ്ദിമൂ ലി അൻഫസികും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്, അതുകൊണ്ട് നിങ്ങൾ ആ കൃഷിസ്ഥലത്തിലേക്ക് ചെല്ലേണ്ടത്. മനസ്സിലായില്ലേ? ചെല്ലേണ്ട സ്ഥലം, ചിലരുടെ സ്ഥലം ഏതാണ്? കൃഷി ഉണ്ടാകുന്ന സ്ഥലം, കുട്ടി ഉണ്ടാകുന്ന സ്ഥലം, അതാണ്. അല്ലാത്ത സ്ഥലത്തൊന്നും ചെല്ലാൻ പാടുള്ളതല്ല. നിങ്ങൾ അവരിലേക്ക് ചെല്ലുക, നിങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹ് അനുവദിച്ച സ്ഥലത്തിൽ കൂടി ചെല്ലുക, അതേതാണ്? നിസാഉകും ഹർസുല്ലക്കും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷി സ്ഥലമാണ്.
ഫതുഹർതകും അന്നാശൈതും നിങ്ങൾ നിങ്ങളുടെ കൃഷി സ്ഥലത്തിലേക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെല്ലുക ഏത് ഭാഗത്തായിരുന്നാലും വിരോധമില്ല ഇവിടൊക്കെ നേരെ വിപരീതം അല്ല പിന്തുവാരത്തിൽ കൂടി ആവാമെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പരിഭാഷ വരെ എഴുതിയവർ തൗഹീദ് മനസ്സിലാക്കിയവരാണെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായി ഖേദകരം ദുഃഖകരം അങ്ങനെയുള്ള ബുദ്ധിപൂജകന്മാരുടെ ചിന്താഗതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം അവരുടെ ഗ്രന്ഥം വായിക്കാതിരിക്കുക അവരുടെ തഫ്സീറുകൾ വായിക്കാതിരിക്കുക അവരുടെ ബുഖാരി പരിഭാഷ വായിക്കാതിരിക്കുക അവര് ബുഖാരിയല്ല ഖുർആൻ തന്നെ പരിഭാഷപ്പെടുത്തിയാൽ അത് വായിക്കാതിരിക്കുക അതേ രക്ഷയുള്ളൂ എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം വാചാലതയിൽ കൂടി വലതും പറയുമ്പോൾ അറിവില്ലാത്തവർ പെട്ടെന്ന് പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഖുർആൻ വ്യക്തമാണ് ഹദീസ് വ്യക്തമാണ് ഇസ്ലാമിന്റെ വിധിവിലക്കൾ പറയുന്ന കാര്യത്തിൽ അതെ നാം എന്ത് പഠിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച പറഞ്ഞതായ ഭാഗം എന്ത് ഇസ്നഉ കുല്ല ശൈഇൻ ഇല്ല നിക്കാഹ് എന്ന ഭാഗങ്ങളൊക്കെ നാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ മഹാനായ മഹാത്മാക്കളായ സഹാബാക്കളുടെ നാവിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാനും പഠിക്കാനും ഹൈദിന്റെ വിഷയങ്ങളിൽ സംശയങ്ങൾ തീർക്കാനും സഹായകമായി അവരോട് അല്പസമയം റസൂലുള്ള ചൊടിച്ചാലും വിരോധമില്ല പക്ഷേ അവർ പറയേണ്ട കാര്യങ്ങൾ സത്യം പോലെ നമുക്ക് പറഞ്ഞു തന്നു നാം അത് പഠിച്ചു നമുക്ക് കേൾക്കാൻ സാധിച്ചു പല വിധികൾ മനസ്സിലാക്കാനും സാധിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ പറയുന്നു എന്നോട് കൽപ്പിക്കാറുണ്ട് എനിക്ക് ഹൈദുള്ള സമയത്ത് എന്ത് അവർക്ക് വേണ്ടി അവരുടെ തല കഴുകാൻ അതുപോലെ തന്നെ അവർ എനിക്ക് ഹൈദുള്ള വേളയിൽ ജൂതന്മാരുടെ തത്വത്തിന് വിപരീതമാണെന്ന് പഠിപ്പിക്കുകയാണിത് ആയിഷ നമുക്ക് എനിക്ക് ഹൈദുള്ള വേളയിൽ അവരെൻ്റെ മടിയിൽ തല വെച്ച് കിടക്കാറുണ്ടായിരുന്നു ഉറങ്ങാറുണ്ടായിരുന്നു അല്ലെങ്കിൽ വിശ്രമിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചാരിയിരിക്കാറുണ്ടായിരുന്നു എന്നിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവർ ഖുർആൻ പാരായണം ചെയ്യും എനിക്ക് ഹൈദുണ്ട് ആയിഷ പറയുന്നു എനിക്ക് ഹൈദുണ്ട് അപ്പോൾ ഹൈദ് അവർക്കുള്ളത് കൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് അടുത്തിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് എന്തില്ല തെറ്റില്ല എന്ന് പഠിപ്പിക്കുകയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ കന്യകയായിരുന്നു നബി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാര്യമാരിൽപ്പെട്ട ഭാര്യയാണ് ആയിഷ നമുക്കറിയാവുന്നതുപോലെ ഖദീജയുടെ കാലത്തിന് ശേഷമാണ് ആയിഷയെ കിട്ടിയത് അതുകൊണ്ട് ഖദീജ ചർച്ചയ്ക്കകത്ത് പെടുന്നില്ല മനസ്സിലായില്ലേ ആ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മറുപടി നൽകപ്പെട്ടത് സ്ത്രീകളിൽ ആയിഷയാണ് പുരുഷന്മാരിൽ അവരുടെ അബൂഹ അവരുടെ വാപ്പയാണ് ആരത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിലും രസങ്ങൾ പറയാറുള്ള കൂട്ടത്തിൽ ഭാര്യഭർത്തൃ ബന്ധം നിലനിർത്താനും ഭാര്യഭർത്തൃ ബന്ധം ഏത് സമയത്തും വെറും ഭാര്യ ഭർത്താവ് എന്ന ആ അർത്ഥം ഉൾക്കൊള്ളുന്നതായ ആ ഭരണീയനായി മാറുന്ന ശൈലി മാറ്റാനും ഏത് സമയത്തും അവരുമായിട്ട് നല്ല രൂപത്തിൽ പെരുമാറാനും പഠിപ്പിക്കുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് നിങ്ങൾക്ക് ആയിഷ ചൊടി വരുന്നുണ്ടോ ചൊടിയില്ലേ എന്ന് എനിക്കറിയാം എങ്ങനെയാണ് നിങ്ങൾ ഗാലിബത്താണെങ്കിൽ നിങ്ങൾ എന്ത് പറയും റബ്ബി ഇബ്രാഹിം ഇബ്രാഹിമിന്റെ റബ്ബിനെ തന്നെയാണ് ആ സത്യം എന്ന് പറയും സംസാരിക്കുമ്പോൾ അതേ സമയത്ത് നിങ്ങൾ ദേഷ്യമില്ലാത്ത സമയമാണെന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക റബ്ബി മുഹമ്മദിന്റെ റബ്ബിനെ തന്നെയാണ് ആ സത്യമെന്ന് നിങ്ങൾ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറയാറുണ്ട് എന്ന് ആയിഷ നമുക്ക് അറിയിക്കുന്നു റളിയല്ലാഹു തആല അൻഹ മനസ്സിലായോ ഈ ആയിഷ മരിക്കുമ്പോൾ റസൂലുള്ള മരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് 17 or 16 വയസ്സുള്ളൂ കേട്ടോ ആ പക്ഷേ മുസ്ലിം ലോക നേതാവായി മുസ്ലിം ലോകത്തിൻ്റെ ജഡ്ജിയായി 40 വർഷം ഏകദേശം അതിനുശേഷം അവരുടെ കാലഘട്ട ശേഷം ജീവിച്ച് നമുക്ക് പഠിപ്പിക്കാനുള്ളൊക്കെ പഠിച്ചിട്ടാണ് ആയിഷ നമ്മോട് വിട വാങ്ങിയതും റളിയല്ലാഹു തആല അൻഹ ഹൈദ് ഉണ്ടായിക്കഴിഞ്ഞാൽ
അത് സ്ത്രീകൾക്ക് പൊതുവെ സ്ത്രീകളുടെ വീഴ്ചയായിട്ട് റസൂലുള്ള പഠിപ്പിക്കുന്ന ബുഖാരിയിലുള്ള ഹദീസാണ്. എന്ത്, സ്ത്രീകൾ സാക്ഷി നിൽക്കുമ്പോൾ പുരുഷന്മാരെ പോലെയല്ല, രണ്ടാൾ വേണം അല്ലേ എന്നതുപോലെ തന്നെ സ്ത്രീകൾക്ക് എന്തില്ല, ഹൈദുണ്ടാകുന്ന വേളയിൽ അവര് നമസ്കരിക്കാൻ പാടില്ല. അപ്പോൾ നമസ്കരിക്കാത്ത ധാരാളം ദിവസങ്ങൾ അവരുടെ പകൽ അവരുടെ ദിവസങ്ങളിൽ വിട്ടുകിടക്കുന്നു. അപ്രകാരം റമദാനിലാണെങ്കിൽ നോമ്പ് പിടിക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്, ബുഖാരിയിലുള്ളതാണ്. 3304 നമ്പർ ഹദീസാണ്, നീണ്ട ഹദീസിൽ. ചോദിക്കപ്പെട്ടു ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്, ഹൈദുള്ള സമയത്ത് നമസ്കരിക്കാൻ പാടുണ്ടോ, നോമ്പ് പിടിക്കാൻ പാടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കുന്നാ നുഉമറു ബിഖളാഇ സൗമി വലാ നുഉമറു ബിഖളാഇ സലാ. നോമ്പ് ഖളാ വീട്ടാൻ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ കൽപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. അതേസമയത്ത് നമസ്കാരം ഖളാ വീട്ടാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെടാറില്ല എന്ന്. പിന്നെ എത്ര ദിവസമാണ് ഹൈദുണ്ടാവൽ? പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായ വിഷയമാണ് ഹൈദ് എത്ര ദിവസമാണ് എന്നതിൽ. അതിൽ ഹൈദിന് അതിർത്തിയില്ല, ഹൈദിൻ്റെ സിഫത്തുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ ആ ചോര ഹൈദ് തന്നെയാണ് എന്ന് പറയുന്നവരും പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് റഹ്മല്ല പോലോത്തതായ, പ്രത്യേകിച്ച് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലോത്തവർ പറയുന്ന അഭിപ്രായങ്ങളിൽ പെട്ടതാണ്. അതിന് കുറച്ച് തെളിവും ശക്തിയൊക്കെ ഞാൻ കാണുന്നുമുണ്ട്. എന്ത്, 15 ദിവസമാണ് ഏറ്റവും കൂടിയാൽ ഹൈദ് ഉണ്ടാവുക എന്നത്. 15 ദിവസമാണ് ഏറ്റവും കൂടിയാൽ ഹൈദ് ഉണ്ടാവുക. ആ എന്നാൽ അതിന് മനസ്സിലാക്കാൻ തെളിവായിട്ട് നമുക്ക് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല തലാഖിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫൈദ്ദത്തുഹുന്ന സലാസത്തു ഖുറൂ എന്ന് പറഞ്ഞല്ലേ, ഇദ്ദത്തുഹുന്ന അഥവാ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ ആ പെണ്ണിൻ്റെ ഇദ്ദത്ത്, ഇദ്ദറിയല്ലോ, ആ പെണ്ണ് നമ്മളിൽ നിന്നിട്ട് തീരെ ഒഴിവായി പോകണമെങ്കിൽ എത്ര ദിവസം, എത്ര കാലം കഴിയണം? 3 ഹൈള് വിട്ടുകിടക്കണം അവളിൽ എന്നാണ്. 3 ഹൈള് വിട്ടുകിടക്കണമെന്നാണ്, അങ്ങനെയല്ലേ? ആ ഇദ്ദത്തുഹുന്ന സലാസത്ത് ഖുറു, 3 ഹൈള് വിട്ടുകിടക്കണം എന്നതാണ്. ഒരു ഹൈള് ഏറ്റവും കൂടിയ ദിവസം 15 ആണെങ്കിൽ തുഹുറെത്രയായിരിക്കും? 15 ആയിരിക്കും, മനസ്സിലായില്ലേ? തുഹുറെത്രയായിരിക്കും? 15 ദിവസമായിരിക്കും. അങ്ങനെയുള്ള 3 മാസമാണ്. കാരണം വേറൊരു സ്ഥലത്ത് അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 മാസം എന്ന് പറയുന്നുണ്ട്. ഈ 3 മാസം ഇത് ഖുർആനിലൂടെ എന്ത് പറഞ്ഞു? 3 ഖുറൂഖിലൂടെ, ഖുറൂഖ് എന്നതിന് ശരിയായ അല്ലെങ്കിൽ സഹീഹായ അല്ലെങ്കിൽ നല്ല അർത്ഥമാണ് എന്ത്, അത് ഹൈളാണ് എന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ 15 ദിവസമാണ് എന്നത് ഖുർആനിലൂടെ നമുക്ക് ഏകദേശം ഇസ്തഅനസു ബിഹി എന്ന് പറയാം, മനസ്സിലായില്ലേ? ആ പിന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈജിപ്തിലുള്ളതായ ധാരാളം വീടുകളിൽ കയറി ഇറങ്ങി എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. എന്തിനാണ്, ഓരോ വീട്ടുകാരോട് എന്തിനാണ് കയറി ഇറങ്ങുന്നത്? പള്ളിക്ക് വരും നടത്താം, അല്ല വേറെ വല്ല പിരിമാടത്തെ. നമ്മളങ്ങനെയുള്ള വീട് 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 വീടാന്തരം കയറി നടക്കൽ, ഒന്നിരിക്കലോ പള്ളിക്ക് വേണ്ടി അരി ശേഖരിക്കാൻ. ഞാൻ കേരളത്തിൽ ജീവിച്ച കാലഘട്ടം അങ്ങനെയാണ്. നമ്മളെ വീട്ടിലൊക്കെ എന്തുണ്ടായിരിക്കും, ഒരു കലം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാത്രം ഉണ്ടാവും. ആ പാത്രത്തിൽ ഉമ്മ എന്ത് ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കാൻ പോകുമ്പോഴൊക്കെ ഒരു പൊടി എടുത്തിട്ട് അത് അങ്ങനെയുള്ള കാലഘട്ടമൊക്കെ വിട്ടുകിടന്നിട്ടില്ല. ഇപ്പോഴതല്ലായിരിക്കും, ഇപ്പോഴൊക്കെ ഡോളറായിട്ടാണ്, ഫോറയിൽ വന്നല്ല കാശായല്ലോ. ഞാൻ പറയുന്ന കാലം വേറെയാണ്. ആ കാലഘട്ടത്തിൽ പള്ളിയിലേക്ക് പിരിവായിട്ട് പലതുള്ളി പെരുവെള്ളം എന്ന രൂപത്തിൽ, പലതുള്ളി പെരുവെള്ളം എന്ന് പറയാറുണ്ടല്ലോ, എന്ന രൂപത്തിൽ അല്പം അരികൾ കൂടി ആഴ്ച മാസമാവുമ്പോൾ പള്ളിയിൽ നിന്നിട്ട് വരും ശേഖരിക്കാൻ. എന്ത്, ഈ അരികളെ ശേഖരിക്കാൻ ഒരു പക്ഷെ 10 കിലോ ആയി കാണും, അല്ലെങ്കിൽ 5 കിലോ ആയി കാണും, അങ്ങനെ ശേഖരിച്ചു കൊണ്ടുപോകും.
ഈ ഷാഫി മാമ കറങ്ങുന്ന എന്തിനാണ് ഓരോ വീട്ടിലും എത്ര ദിവസമാണ് നിങ്ങൾ ഹൈലിരിക്കാറുള്ളത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണെന്നാണ് ഹൈലിരിക്കുന്ന ദിവസങ്ങൾ അപ്പോൾ ഒരു 40 വീടെങ്കിലും കറങ്ങിയാൽ ബഹുഭൂരിപക്ഷം ദിവസങ്ങൾ ബഹുഭൂരിപക്ഷം സ്ത്രീകൾ ഹൈലിരിക്കുന്ന ദിവസങ്ങൾ അറിയാൻ അതിലൂടെ ഇമാം ഷാഫിക്ക് അതിനിക്ക് അതിനെ അറബി ഭാഷയിൽ പറയൽ അൽ ഇസ്തിഖ്റ എന്നാണ് എന്താ അറബി ഭാഷയിൽ പറയുക അൽ ഇസ്തിഖ്റ എന്നാണ് പറയുക ആ ഇങ്ങനെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും 15 വിട്ടുകിടക്കാറില്ല എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് ആ എന്നാൽ മഹദിയായ ഹമന ബിൻത് ജഹഷ് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹമനയോട് ചോദിച്ചത ഹമന ചോദിച്ചതായ വേളയിൽ ഹമനയോട് പറഞ്ഞതായ വാക്കാണ് എന്ത് തഹയ്യലി ഫീ ഇൽമില്ലാഹി സിത്തത് അയ്യാം നിങ്ങൾ ഹൈവരിക്കും അള്ളാഹുവിന്റെ ഇൽമിൽ 6 ദിവസം ഔ സബഅത് അയ്യാം അല്ലെങ്കിൽ 7 ദിവസം തുമ്മഗ്തിസിലി പിന്നെ നിങ്ങൾ കുളിക്കുക എത്ര 24 ദിവസം നിങ്ങൾ ശുദ്ധിയായവരായി നിൽക്കുക കുളിച്ചു കഴിഞ്ഞാൽ 24 അല്ലെങ്കിൽ 23 ഏഴ് ദിവസമോ 6 ദിവസമോ ഇത് അവരെ കുറിച്ച് അള്ളാഹിന്റെ ഇൽമിൽ അങ്ങനെയാണ് എന്നാണ് ആരെ കുറിച്ച് ഹമന ബിൻത് ജഹ്ഷനെ കുറിച്ച് മനസ്സിലായില്ലേ അല്ലാതെ എല്ലാ സ്ത്രീകൾക്കുള്ള വിധി അല്ല റസൂലി പറയുന്നത് അവരോട് അങ്ങനെയാണ് പറഞ്ഞത് അവർക്ക് അവരങ്ങനെയാണ് ഹൈലിരുന്നത് അപ്പോൾ നല്ലൊരു ശതമാനം സ്ത്രീകൾ ഹൈലിരിക്കൽ 6-7 ദിവസമായിരിക്കും ആ അതിൽ കുറയാൻ സാധ്യതയുണ്ട് അതിൽ കൂടുതലാവാൻ സാധ്യതയുണ്ട് കൂടുതലായാൽ ഏതുവരെ ചെല്ലും ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി തെളിവുള്ളത് എന്താണ് 15 ദിവസം വരെ പിന്നെ സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരിൽ നിന്നിട്ട് ഷെയ്ഖ് ഉസൈമിനെ പോലത്തെവർക്ക് അഭിപ്രായമുണ്ട് എന്ത് ഹൈല ഹൈലിന്റെ സിഫത്തുള്ള ചോരയാണെങ്കിൽ അതുള്ള സമയത്തല്ല ഹൈല് തന്നെയാണ് എന്നതാണ് ഹൈലുള്ള സിഫത്തുള്ള ചോരയാണെങ്കിൽ ഹൈലുള്ള സിഫത്ത് ഏതാണ് ഒരു ഹൈല് ചോര എന്ന് പറഞ്ഞാൽ എന്താണ് കടുകട്ടിയുള്ള കറുപ്പിനോട് ചുവപ്പ് കലർന്ന കറുപ്പിനോട് ചായുന്ന അല്ലെങ്കിൽ ഇത് സാദൃശ്യതയുള്ള കളറായിരിക്കും കട്ടി കൂടുതലായിരിക്കും അത് സ്ത്രീകൾക്കറിയാം വാസനയിലൂടെയും കളറിലൂടെയും ആ പ്രത്യേകത ഉൾക്കൊള്ളുന്നതായ കളറുള്ള ഹൈല ചോരയാണ് എങ്കിൽ അത് 15 ദിവസത്തിൽ കൂടുതൽ കണ്ടാലും ഹൈല തന്നെ എന്ന് പറയുന്നവർ പണ്ഡിതന്മാരുടെ കൂടി കൂടത്തിലുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് മാതിരി ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ നല്ല തെളിവ് ഇത് നിരത്തി പറയുന്ന മഹത്തീകങ്ങളായ മറ്റു പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം 15 ദിവസത്തിൽ അപ്പുറം വിട്ടുകിടന്നാൽ ആ ചോര എന്താണ് മെൻസസല്ല പിന്നെയോ അത് ഇസ്തിഹാലത്തി എന്നാണ് ആ ചോരയുടെ പേര് എന്താണ് ആ ചോരയുടെ പേര് ഇസ്തിഹാലത്തി എന്നാണ് ആ ചോരയുടെ പേര് അതെന്തായി രോഗസംബന്ധമായ ചോരയാണ് രോഗസംബന്ധമായ ചോരയാകുമ്പോൾ അതിൽ നമസ്കാരമുണ്ട് അതിൽ സംയോഗം ചെയ്യാം അതിൽ നോമ്പുണ്ട് അതിൽ കുളി നിർബന്ധമില്ല അതിൽ കുളി നിർബന്ധമില്ല അത് വരുന്ന സ്ഥലത്തിൽ കഴുകിയാൽ മതി എന്നത് മാത്രമേ ഉള്ളൂ ഇസ്തിഹാല എന്ന ചോര അഥവാ രോഗസംബന്ധമായ ചോര മനസ്സിലാകുന്നുണ്ടല്ലോ ആ അപ്പോൾ രോഗസംബന്ധമായ ചോര വരുന്നതായ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഹൈലിനെ വേർതിരിച്ച് കാണൽ ഹൈലിന്റെ രൂപത്തിൽ രൂപം അറിയുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ദിവസങ്ങൾ എണ്ണി ദിവസങ്ങൾ ആദ്യമായിട്ട് അവൾക്ക് ഹൈലുണ്ടായ സന്ദർഭത്തിൽ ഉണ്ടായത് 7 ദിവസമാണെങ്കിൽ എല്ലാ മാസത്തിലും 7 ദിവസം അത് ഹൈല് ചോരയായിട്ട് ഗണിക്കുക ആ സമയത്തിൽ ബന്ധം പുലർത്താതിരിക്കുക അപ്രകാരം നമസ്കരിക്കാതിരിക്കുക ആ 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നതായ ചോര ഇത് രോഗസംബന്ധമായ ചോരയാണ് ഇങ്ങനെയുള്ള രോഗം ഉണ്ടാവൽ സ്ത്രീകളിൽ വളരെ ദുർലഭമാണ് അങ്ങനെ ഉള്ളവർക്കുള്ള രോഗം അത് സുഖപ്പെടുത്തി കൊടുക്കട്ടെ അങ്ങനെ രോഗമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചർച്ച ചെയ്യുമ്പോൾ അത്ര